ഹലോ, എല്ലാവർക്കും ഡ്രോപ്സ് ആൻഡ് ഡ്രോപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ നാടിനെ നടുക്കിയ രണ്ട് ദുരന്തങ്ങളുണ്ടായി. അതിൻ്റെ കൂടെ കൊറോണ. അങ്ങനെ വളരെയധികം വിഷമത്തിലാണ് നമ്മുടെ നാടും നാട്ടുകാരും എല്ലാം. നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരാനായിട്ട് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്കറിയാം, ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പുറത്തു പോയി സാധനങ്ങൾ വാങ്ങിക്കാൻ ഒക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന പച്ചക്കറികളും മറ്റും ഉപയോഗിച്ച് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചക്കയുടെ ചവിണി വെച്ചിട്ടുള്ള തോരനാണ്. ചകിണി ചവിണി എന്നൊക്കെ പറയും. ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന ചകിണി ചെറുതായിട്ട് നമുക്ക് ആദ്യം അരിഞ്ഞെടുക്കാം. വളരെ നൈസായിട്ട് അരിഞ്ഞാൽ അത്രയും നല്ലതാണ്, നല്ല ടേസ്റ്റിയാണ്. നമുക്കറിയാം, ഇന്ന് ചക്ക വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ ഉപയോഗിക്കാതിരുന്നവർ പോലും ഇപ്പോൾ ഈ ഒരു സമയത്ത് ചക്കയുടെ പല പല വിഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ എടുത്തു വച്ച ചകിണിയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. തേങ്ങ കൂടുതൽ ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും തോരന്. അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളക്, രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി, ജീരകം, ഒരു കുറച്ച് കുരുമുളക്, അതുപോലെ മഞ്ഞൾപ്പൊടി, ഒരു രണ്ട് മൂന്ന് കറിവേപ്പില, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു പോകണ്ട, ഒന്ന് ചതച്ച് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒരു കറുക്ക് അത്ര മതി. ഇനി നമുക്ക് തോരൻ വെക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് നമുക്കതിലേക്ക് കടുക് വറുക്കാം. കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് ഇടാൻ പോകുന്നത് ഇത്രയും സാധനങ്ങളാണ്. കുറച്ച് അരി എടുത്തിട്ടുണ്ട്. അരി നമ്മുടെ സാധാരണ മട്ടയരി, ഏതെങ്കിലും അരി. അതുപോലെ തന്നെ കുറച്ച് സവാള അരിഞ്ഞത്, കറിവേപ്പില, രണ്ട് മൂന്ന് വറ്റൽമുളക്, ഇത്രയും നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിയെല്ലാം ഒന്ന് വറുത്തെടുക്കുക. ഇങ്ങനെ തോരൻ വെക്കുമ്പോൾ അരി ചേർക്കുന്നത് നല്ല രുചിയാണത്. അരി വെറുതെ വറുത്ത് കഴിക്കാനും നല്ല രുചിയാണ്. അത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം എല്ലാ അരിയും വറുത്ത് കിട്ടണം, അല്ലെങ്കിൽ അരി ഇടയ്ക്ക് കടിക്കും. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവോളയും വട്ടൽ മുളകും ഒക്കെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സവാളയൊന്നും അധികം മൂത്ത് പോകണ്ട. അതിനു മുമ്പ് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചകിണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്കറിയാം, ലോക്ക്ഡൗൺ ഒക്കെ ആയി നമ്മൾ വീട്ടിലിരുന്ന സമയത്താണ് ചക്ക കൂടുതലായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. യൂട്യൂബിലൊക്കെ ചക്ക നിറഞ്ഞു നിൽക്കുമായിരുന്നു. ചക്ക വെച്ചിട്ടുള്ള പലതരം വിഭവങ്ങൾ എല്ലാവരും പരീക്ഷിച്ചു. അപ്പോൾ നമ്മുടെ തോരൻ ഇതുപോലെ ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ്. അരപ്പ് കണ്ടോ, നന്നായിട്ട് അരിഞ്ഞിട്ടില്ല, ഒന്ന് ചതച്ചെടുത്തിട്ടതേ ഉള്ളൂ. ഇത് നമുക്ക് ആ തോരനിലേക്ക്, ആ ചകിണിയിലേക്ക് ഇട്ട് കൊടുക്കാം. തോരനിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. ഈ സമയത്ത് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ച് വെക്കാം. തോരന് എല്ലാ വശത്തും ഒന്ന് ഇളക്കി അത് നടുക്കായിട്ടൊന്ന് കൂട്ടി വെച്ച് വേവിക്കാം. അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ തോരനൊന്ന് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കതൊന്ന് തോർന്ന് നോക്കാം. തോരൻ അടിക്ക് പിടിക്കാതെ നോക്കണം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ തോരനിൽ. തോരനൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ അരപ്പും ചകിണിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് തോരൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം. അതുപോലെ തന്നെ തോരൻ നന്നായിട്ട് വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. അത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക.
അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ് തോരൻ ഉണ്ടാക്കാനായിട്ട്. ചക്കയൊക്കെ നിങ്ങൾ ചക്ക വേവിക്കാനൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ചകിണി ഒന്ന് മാറ്റി വെച്ചിരുന്നാൽ ഇതുപോലെ നമുക്ക് തോരനാക്കി എടുക്കാം. ചക്കയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ചക്കയുടെ ഇതുപോലെ ചകിണി, ചക്കച്ചുള, ചക്കക്കുരു, ചക്കയുടെ കൂഞ്ഞ്, അങ്ങനെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഫലമാണ് ചക്ക. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം ചക്കയുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.